നമസ്കാരം എ ആർ നഗർ സഹകരണ ബാങ്കിലെ ക്രമക്കേടിനെ കുറിച്ച് കൂടുതൽ ആരോപണങ്ങളുമായി കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ക്രമക്കേടും കള്ളപ്പണ ഇടപാടുകളുമാണ് ബാങ്കിൽ നടന്നതെന്നാണ് ജലീലിന്റെ ആരോപണം ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ പി കെ കുഞ്ഞാലിക്കുട്ടിയും ബാങ്കിലെ സെക്രട്ടറിയും കുഞ്ഞാലിക്കുട്ടിയുടെ അനുയായിയുമായ ഹരികുമാറാണെന്നും കെ ടി ജലീൽ ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കസ്റ്റമർ ഐ ഡിയിൽ എണ്ണൂറ്റി അറുപത്തിരണ്ട് വ്യാജ അക്കൗണ്ടുകൾ ബാങ്കിലുണ്ടാക്കി അഴിമതി പണം വെളുപ്പിച്ചെന്നാണ് ജലീൽ പറയുന്നത് ഇത് ടൈറ്റാനിയം അഴിമതിയിൽ ലഭിച്ച പണമാകുമെന്നും സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് ജലീൽ ശക്തമായി തന്നെ അഭിപ്രായപ്പെടുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖ് വിദേശ നാണയ ചട്ടം ലംഘിച്ച് മൂന്നു കോടി രൂപ നിക്ഷേപിച്ചതായും ജലീൽ ആരോപിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്ക് ബാങ്കിൽ നിക്ഷേപവും വായ്പയുമുണ്ടെന്നും അൻപതിനായിരത്തോളം ഇടപാടുകാരെ ഇവർ വഞ്ചിച്ചെന്നും ജലീൽ വ്യക്തമായി തന്നെ പറയുന്നു എന്നാൽ ജലീലിനെ തള്ളിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് മുഖ്യൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തതോടെ കുറെ കൂടി വിശ്വാസ്യത അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏതായാലും കേരളത്തിന്റെ സഹകരണ മേഖല കൈകാര്യം ചെയ്യേണ്ടത് അല്ല സാധാരണ നിലയിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല അന്വേഷിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടെന്നും അതിപ്പോൾ നടക്കാത്തത് കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ മുഖ്യന്റെ ഈ കള്ളത്തരത്തെ വലിച്ചു കീറിയിരിക്കുകയാണ് ബി ജെ പി നേതാവായ സന്ദീപ് ജീവാരിയർ ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം ഗർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇഡി അന്വേഷണം വരുമെന്നായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് കേരളത്തിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളപ്പണ ഇടപാട് ഇഡിക്കല്ലാതെ കേരളത്തിലെ ഏത് ഏജൻസിക്കാണ് അന്വേഷിക്കാൻ മാൻഡേറ്റ് ഉള്ളത് മുഖ്യമന്ത്രി എന്നും സന്ദീപ് ജിവാരിയർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്തിനാണ് താങ്കൾ ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി കെ ടി ജലീലിനെ വിരട്ടുന്നത് എന്തിനോ മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ട് അതാണ് സത്യം സഹകരണ മേഖലയിലെ കള്ളപ്പണ ഇടപാടിൽ ഈടി കൈവച്ചാൽ പൊള്ളുന്നത് ലീഗ് ഓഫീസിൽ മാത്രമാവില്ല സി പി എം നേതൃത്വത്തിനുമാവും കരുവന്നൂർ മുതൽ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം അടിച്ചുമാറ്റിയ സി പി എം നേതാക്കളുടെ സഹകരണ മേഖലയിലെ കള്ളപ്പണ ഇടപാടുകൾ പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ സഹകരണ മേഖലയിലെ അഴിമതിയും കള്ളപ്പണവും ഈഡിക്ക് അന്വേഷിക്കാമെങ്കിൽ കേരളത്തിലേതും ഈഡി തന്നെ അന്വേഷിക്കും നിയമപരമായ അധികാരം അതിന് ഈടിക്കുണ്ട് പിണറായി വിജയനും പി കെ കുഞ്ഞാലിക്കുട്ടിയും കേരള രാഷ്ട്രീയത്തിലെ സയാമി സിരട്ടകളാണ് നാളിതുവരെ രണ്ടുപേരും പരസ്പരം തട്ടുകേടുണ്ടാക്കുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല ഇത് മനസ്സിലാക്കാതെ പടക്കിറങ്ങിയ കെ ടി ജലീൽ ഒരു വിഡ്ഢിയാണെന്ന് തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ജലീലിനെ തൊട്ടാലും കുഞ്ഞാലിക്കുട്ടിയെ തൊട്ടാലും മുഖ്യന് കൊള്ളും കാരണം ഇവർക്ക് പിടിവീണാൽ അടുത്ത് പിടിവീഴുന്നത് മുഖ്യന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജലീലിനെതിരെ ഇന്നലെ മുഖ്യൻ രംഗത്ത് വന്നത് വെബ് ഡെസ്ക്